കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയേറിയ ഒരു റോട്ടിസെറി ചിക്കനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാളും ടേസ്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അധികം മസാലയുടെ കുത്തലൊന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒന്നര കിലോഗ്രാം തൂക്കുള്ളൊരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് കഴിയുന്നതും ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ചിക്കനിൽ ഇതുപോലെ നല്ല ആഴ് ത്തിൽ വരകൾ ഇട്ടുകൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ അങ്ങ് പിടിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരല്പം വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡറാണ് അപ്പോൾ ഒനിയൻ പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം അതായത് ഒരു സവാളയുടെ നാലിലൊരു ഭാഗം എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം ഗാർലിക് പൗഡറിന് പകരം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാവും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കരുത് ഈ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പേസ്റ്റ് പോലെ അതായത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടണം കണ്ടില്ലേ ഈ ഒരു പാകത്തിലായിട്ട് നമുക്ക് കിട്ടണം ഇങ്ങനെ നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വരയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച ചിക്കൻ ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക നമ്മൾ കീറലിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടണം ഒന്നര കിലോഗ്രാം തൂക്കുള്ള ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് മസാലയുടെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ഒട്ടും വേസ്റ്റ് ആവാതെ കിട്ടും ഈ ഒരു ഭാഗത്തിൽ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ കാലിൻ്റെ ഉള്ളിലും കാലിന് നമ്മൾ കീറലിട്ടതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കണം ഒരു ഭാഗം ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗത്തും കൂടി നന്നായിട്ട് മസാല പുരട്ടുക അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ രണ്ട് കാലുകളും തമ്മിലൊന്ന് പിടിച്ച് കെട്ടണം ഇതേപോലെ ഈ വലിയ രണ്ട് കാലുകളും ആദ്യം ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പണിച്ച് വെച്ചിട്ട് ഒരു നൂല് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം നൂലൊരു മൂന്ന് നാല് മടക്കായിട്ട് മടക്കിയതിന് ശേഷമാണ് ഞാനിത് കെട്ടുന്നത് അല്ലെങ്കിൽ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോവും കോട്ടൺ നൂല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക പാല് കെട്ടി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വിങ്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കെട്ടിവെക്കണം അപ്പോൾ നമ്മൾ കെട്ടാൻ ഉപയോഗിച്ച നൂല് ഇതേപോലെ ബാക്കിയുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതിൻ്റെ വിങ്സും കൂടി അങ്ങ് കെട്ടിവെക്കാം ഇതേപോലെ ബാക്ക് സൈഡിലാക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ നല്ല ഒതുങ്ങിയിട്ട് അവിടെ നിന്നോളും നമ്മൾ റോട്ടിസറി സ്റ്റിക്കിലൊക്കെ വെക്കുന്ന സമയത്ത് ഒതുങ്ങി നിന്നോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വിങ്സിൻ്റെ രണ്ട് ഭാഗത്തും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം സോറി ഫ്രീസറിൽ വെക്കണം ആദ്യം നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം ക്ലിങ്ങ് റാപ്പ് അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ മറ്റും വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഫ്രീസറിലേക്ക് മാറ്റാം ഫ്രീസറിൽ ഇത് കുറഞ്ഞത് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വരെയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ വരെ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും എന്തായാലും ഇത് വെച്ചിരിക്കണം എങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മളിത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെക്കണം ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഞാനിത് പുറത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ക്ലിങ് റാപ്പ് മാറ്റിയിട്ട് നോക്കാം കണ്ടില്ലേ ചിക്കൻ്റെ ഐസൊക്കെ കുറേ അങ്ങ് പോയിട്ടുണ്ട് ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഇന്നത് ഇരുന്നൂറ് ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി വരെയൊക്കെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം അതേപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി വരെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് വരെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് റോട്ടിസറി മോഡ് സെലക്ട് ചെയ്യാം ഇപ്പോൾ റോട്ടിസറിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് വിധത്തിലാണ് ഇവിടെ ഉള്ളത് ഒന്ന് താഴെ മാത്രം ചൂടാവുന്നതും പിന്നെ താഴെയും മുകളിലും ചൂടാവുന്നതും ഇങ്ങനെ രണ്ട് ഉണ്ട് അതിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഈ ബോട്ടം സൈഡും ടോപ്പ് സൈഡും ചൂടാവുന്ന ഈ ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിലാകുമ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങ് പെട്ടെന്ന് വെന്തോളും ഒരു ഭാഗം മാത്രം ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിക്കോളും അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം സെറ്റ് ചെയ്യാം ഞാനിവിടെ പത്ത് മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി കഴിയുമ്പോൾ ഒരു ബെല്ലുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്താണ് കുക്ക് ചെയ്യുന്നത് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും കാരണം ഇത് പ്രീഹീറ്റ് ആയി കഴിഞ്ഞ് ബെല്ലൊക്കെ കേട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ഓവൻ വീണ്ടും തണുക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച സമയം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതിൽ വെക്കാനുള്ള സാധനം റെഡിയാക്കി എടുക്കണം അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇനി ഓവൻ പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോട്ടിസറി സ്റ്റിക്കിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ റോട്ടിസറി സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ രണ്ട് ഭാഗത്ത് ഉള്ള ഈ മുന പോലുള്ള ഈ സാധനം ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ കണ്ടില്ലേ ഇതൊന്ന് ലൂസാക്കിയിട്ട് ഇതേപോലെ ഊരിയെടുക്കുക രണ്ടെണ്ണത്തിനും ഇതേപോലെ സ്ക്രൂ ഉണ്ടാവും അത് ലൂസാക്കിയിട്ട് നമുക്കിതങ്ങ് ഊരിയെടുക്കാം അതിനുശേഷം ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റിക്ക് നമുക്കങ്ങ് കടത്തി കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഈ സ്റ്റിക്ക് ചിക്കൻ്റെ ഇത് കണ്ടില്ലേ ഇതുപോലെ ഉള്ളിലൂടെ അങ്ങ് കടത്തിയിട്ട് പുറത്തേക്ക് എടുക്കുക അതിനുശേഷം ഈ ഫോർക്ക് ഉണ്ടല്ലോ ഇത് ഈ സ്റ്റിക്കിലേക്ക് കടത്തിയിട്ട് അത് ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ ഉള്ളിലേക്ക് അതങ്ങ് കയറിക്കെടുക്കണം എങ്കിൽ ചിക്കൻ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഫോർക്കിൻ്റെ രണ്ട് ഭാത്ത മുനയും നമുക്ക് ഇതേപോലെ ചിക്കൻ്റെ അങ്ങ് കയറ്റിയിട്ട് നന്നായിട്ട് അമർത്തിയതിന് ശേഷം സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രൂ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഇതേപോലെ മറ്റേ വശവും ചെയ്തെടുക്കുക അപ്പോൾ ഇത് തിരിച്ച് വെക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഭാഗത്തല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ചിക്കൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും അങ്ങനെയാണ് ഈ ഫോർക്ക് കുത്തി കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പുറത്ത് ഈ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ ആ ഭാഗവും കൂടി സ്ക്രൂ വെച്ച് നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നമ്മൾ ഈ സ്റ്റിക്കിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ നടുക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഓവനിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കറങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ തന്നെ ചിക്കൻ വെച്ചു കൊടുത്തിട്ട് ഈ രണ്ട് ഭാഗവും ഇതേപോലെ നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റാം ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇത് ഓഫായിട്ടില്ല ബെല്ലടിച്ചിട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓവൻ്റെ ഉൾഭാഗമൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ വെച്ചുകൊടുക്കുക ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഭാഗം കയറ്റിയിട്ട് മറ്റേ ഭാഗം അവിടെ അങ്ങ് വെച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിന്നോളും അപ്പോൾ നമ്മൾ റോട്ടിസെറി നേരത്തെ സെലക്ട് ചെയ്തതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ ചിക്കൻ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് കറങ്ങുന്നത് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു അര മിനിറ്റോളം മാത്രം ബാക്കിയുണ്ട് അതിലാണ് അപ്പോൾ അതിപ്പോൾ തന്നെ ഓഫാവും അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മണിക്കൂറാണ് ടൈം വെച്ചു കൊടുക്കുന്നത് കാരണം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് റോട്ടിസറി ചിക്കൻ വേവാൻ കുറേ ടൈം എടുക്കും ഒരു മണിക്കൂർ വേണ്ടി വരും ഒരു വേണ്ടിവരും ഒമ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ ഒന്നര കിലോഗ്രാം ഉള്ള ചിക്കൻ ആയതുകൊണ്ട് ഒരു മണിക്കൂർ തന്നെ വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഒരു മണിക്കൂർ ഇവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇവിടെ കറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പതുക്കെ കറങ്ങി കറങ്ങി എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തോളും പിന്നെ നമ്മൾ താഴെയും മുകളിലും ഹീറ്റ് സെലക്ട് ചെയ്തതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് തന്നെ വെന്തോളും താഴെ മാത്രമാണെങ്കിൽ ഒരു മണിക്കൂർ മതിയാവില്ല കൂടുതൽ സമയം വേണ്ടി വരും അപ്പോൾ ചിക്കൻ ഇങ്ങനെ കറങ്ങി ഇവിടുന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാം ഈ ഓവൻ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഇടയിൽ ഒന്നെടുത്തൊരു വീഡിയോ ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ ഓയിലും മറ്റും ഉള്ളതൊക്കെ ഈ താഴെ ഓവനിലേക്ക് വരും കേട്ടോ അപ്പോൾ ഈ ഓവന് ഡ്രിപ്പ് ട്രേ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ അലൂമിനിയം ഫോയിൽ വിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താലും മതി ക്ലീൻ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഡ്രിപ്പ് ട്രേ ഉണ്ടെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ആ ഒരു പണി തന്നെ തന്നെയുള്ളൂ ഓവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിനേക്കാൾ ഒന്നുകൂടി ഈസി അലൂമിനിയം ഫോയിൽ വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ഒരു മണിക്കൂറായപ്പോൾ ഓവൻ ഓഫായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ പുറത്തേക്ക് എടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഒരു മണിക്കൂറായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാവും ഏകദേശം ഒരു മണിക്കൂറാകുന്നതിന് മുന്നേ ഒരു അമ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇനിയും കുറേ വേവാനുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂട്ടി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇവിടെ ഞങ്ങളുടെ ചിക്കൻ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി റോട്ടിസെറി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റിക്കങ്ങ് മാറ്റി കൊടുക്കണം ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ ചൂടോട് കൂടി തന്നെ സ്റ്റിക്ക് അങ്ങ് മാറ്റണം അപ്പോൾ കൈ പൊള്ളാതെ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിക്കങ്ങ് അഴിച്ചു കളയാം പിന്നെ ഇതിലേക്ക് കെട്ടിയിരിക്കുന്ന നൂല് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്നതിന് മുന്നേ നൂലങ്ങ് കട്ട് ചെയ്ത് കളയാം ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അതായത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ നമ്മളിതിൽ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ നൂലും എടുത്തു കളയാൻ മറക്കരുത് അപ്പോൾ സ്റ്റിക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മസാലയുടെ കുത്തലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റോട്ടിസെറി ചിക്കനാണ് അപ്പം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു